നമസ്കാരം ഏതൊരു വികസന പദ്ധതി വന്നാലും അതിനെ എതിർക്കുന്ന രണ്ടു കൂട്ടരുണ്ടാവും ഒന്ന് പരിസ്ഥിതി പ്രവർത്തകരാണ് രണ്ട് പദ്ധതിയുടെ ഇരകളാണ് ഇരകൾ എന്ന് പറഞ്ഞാൽ ആ പദ്ധതി നടപ്പിലാക്കുമ്പോൾ പുറത്തു പോകേണ്ടവർ അതുകൊണ്ട് തന്നെ ഈ രണ്ടു കൂട്ടരുടെയും ശബ്ദം ഉയർന്നു കേൾക്കാറില്ല പ്രാദേശികമായി ഉയർന്നു കേൾക്കും രാഷ്ട്രീയ പാർട്ടികൾ അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും ഒടുവിൽ ഈ പ്രതിഷേധങ്ങൾ മങ്ങിപ്പോകും അങ്ങനെ വികസനം നടക്കും അത് കേരളത്തിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും ഇങ്ങനെയാണ് അതേസമയം ഏതെങ്കിലും ഒരു വികസന പദ്ധതിക്കെതിരെ ഈ രണ്ടു കൂട്ടർക്കപ്പുറത്തേക്കുള്ള പൊതുസമൂഹം ചർച്ച ചെയ്യാൻ തുടങ്ങിയാൽ അതിനർത്ഥം അത് ജനവിരുദ്ധമാണെന്നാണ് ബംഗാളിലെ മുപ്പത് വർഷം നീണ്ട സി പി എമ്മിന്റെ ഭരണം അവസാനിച്ചത് ഇത്തരമൊരു ജനകീയ സമരത്തിന്റെ വെളിച്ചത്തിലാണ് സിംഗൂരിലും നന്ദിഗ്രാമിലും അവർ പ്രതിഷേധക്കാർക്ക് നേരെ വെടിവെക്കേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ ആ തെറ്റ് അംഗീകരിച്ചുകൊണ്ട് ബുദ്ധദേവ് ഭട്ടാചാര്യ എന്ന ആ നാടിനെ നന്നാക്കിയെടുക്കാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി നാടു നാടനീളെ ക്ഷമാപണം നടത്തിയിട്ടും ഒന്നുമായില്ല ഉണ്ടായിട്ടില്ല എന്ന് മാത്രമേ ഇവിടെയുള്ളൂ ഇരകൾക്കും പരിസ്ഥിതിക്കാർക്കും അപ്പുറത്തേക്ക് കേരളീയ സമൂഹം ഒരുപോലെ ഇതിനെ എതിർക്കുന്നു അനുകൂലിക്കാൻ സി പി എം പ്രവർത്തകർക്കും അവരുടെ പോഷക സംഘടനാ പ്രവർത്തകർക്കും പോലും സാധിക്കുന്നില്ല പണ്ടായിരുന്നെങ്കിൽ സി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ചർച്ചാ വേദികളിൽ മുഴങ്ങി ഇത് തോൽപ്പിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു ഇന്ന് പിണറായിയുടെ ശബ്ദത്തിന് എതിർ ശബ്ദമില്ലാത്തതുകൊണ്ട് ചർച്ച ചെയ്യാൻ ഭയന്ന് ഡിവൈഎഫ്ഐക്ക് കേരളിന് അനുകൂലമായി പ്രമേയം പാസാക്കേണ്ടി വരുന്നു കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ സംഭവിച്ചത് അതാണ് കേരള അനുകൂലികൾ വളരെ ചുരുക്കം പേരാണ് അതിലൊന്ന് കേരളയിൽ കോർപ്പറേഷൻ ആണ് രണ്ട് നാടിന്റെ വേദനകൾ അറിയാത്ത വ്യവസായികളും സമ്പന്നരുമാണ് മൂന്ന് പിണറായി എന്ത് പറഞ്ഞാലും ശരിയെന്ന് വിശ്വസിക്കുന്ന ചില ആരാധകരും പിണറായിയെ ഭയന്നു കഴിയുന്ന ഇടത് രാഷ്ട്രീയ സംഘടനാ സംവിധാനവും പിണറായി വിജയനാവട്ടെ ഇത്തരം ആൾക്കൂട്ടങ്ങളിൽ അമിതമായി വിശ്വസിച്ച് എല്ലാവരും താൻ ചിന്തിക്കുന്നത് പോലെ വികസനത്തിന് അനുകൂലമായി ചിന്തിക്കുന്നു എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു ഒടുവിൽ ജനസമ്മർദ്ദത്തിന് വഴങ്ങി ഒരു ജനകീയ സംവാദത്തിന് തയ്യാറെടുക്കുമ്പോൾ അവർക്ക് കൃത്യമായ ഒരു അജണ്ടയുണ്ടായിരുന്നു ഇടത് വിരുദ്ധമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ ഒരു ആശയക്കാരെയും അവർ അടുപ്പിച്ചില്ല ഇരകൾ വികാരപരമായി സംസാരിക്കും അതുകൊണ്ട് ഇരകളെയും സമരക്കാരെയും ആദ്യമേ അകറ്റി നിർത്തി രണ്ടാമത് കോൺഗ്രസും ബി ജെ പിയും അടങ്ങുന്ന പ്രതിപക്ഷത്തെ മാറ്റി നിർത്തി മൂന്നാമത് സ്വതന്ത്ര പരിസ്ഥിതി പ്രവർത്തകരെ മാറ്റി നിർത്തി നാലാമത് നിഷ്പക്ഷരായ സാമ്പത്തിക ശാസ്ത്രജ്ഞരെ അകറ്റി നിർത്തി അങ്ങനെയാണ് അവർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനല്ലാത്ത ഇടതുപക്ഷത്തോടൊപ്പം മാത്രം സഞ്ചരിക്കുന്ന എന്നാൽ ഈ പദ്ധതിയോട് മാത്രം എതിർപ്പുള്ള ആർ വി ജി മേനോനെ ക്ഷണിക്കുന്നത് ആരോ ജോസഫ് സി മാത്യുവിൻ്റെ പേര് പറഞ്ഞു ഒടുവിൽ അത് വിനയാകും എന്നറിഞ്ഞ് അദ്ദേഹത്തെ മാറ്റി ഒരു സാധുവായ പരിസ്ഥിതി പ്രവർത്തകനെ തീരുമാനിക്കുന്നു അലോക് വർമ്മയെ ബോധപൂർവം എടുത്തതാണ് കാരണം അലോക് വർമ്മ ഈ പദ്ധതിയെ എതിർക്കുന്നതിൽ രാഷ്ട്രീയം കണ്ടെത്താൻ എളുപ്പമാണ് സി പി എം ആഗ്രഹിച്ചതുപോലെ അലോക് വർമ്മയും ശ്രീധരും മാറിയതോടെ ആർ വി ജി മേനോൻ എന്ന ഇടത് സഹയാത്രികൻ മാത്രമായി എതിർക്കാൻ എന്നാൽ ഈ സംവാദം സംഘടിപ്പിച്ചവർക്ക് ഒരു കുഴപ്പം പറ്റി അനുകൂലിക്കാൻ ചങ്കുറ്റത്തോടെ നിൽക്കുന്ന കാര്യപ്രാപ്തിയുള്ള ആരെയും കണ്ടെത്താൻ സാധിക്കുന്നില്ല വേണമെങ്കിൽ കേരളയിൽ എം ഡി അജിത് കുമാറിന് സാധിക്കുമായിരുന്നു പക്ഷേ അജിത് കുമാറിന്റെ എല്ലാ പത്രസമ്മേളനങ്ങളും ഫ്ലോപ്പായിരുന്നു അതുകൊണ്ട് അജിത് കുമാറിനെ പരിഗണിച്ചില്ല അങ്ങനെ തപ്പിപ്പിടിച്ചാണ് തിരുവനന്തപുരത്തെ ഏതു വികസനം നടന്നാലും വികസനത്തിന് അനുകൂലമായി നിൽക്കുന്ന രഘുചന്ദ്രൻ നായർ എന്ന ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റിനെ കണ്ടെത്തിയത് അദ്ദേഹം വികസനവാദിയാണ് സതേൺ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഒരു ബിൽഡർ സ്ഥാപനത്തിന്റെ ഉടമയാണ് ഒപ്പം അലോങ് വർമ്മയ്ക്ക് ബദലായി നിൽക്കാൻ ഈ പദ്ധതി അനുകൂലിക്കുന്ന റെയിൽവേ ബോർഡിലെ തന്നെ മുൻ മെമ്പറെ കൊണ്ടുവരുന്നു സ്വാഭാവികമായും താല്പര്യമുണ്ടാവും ഓർക്കണം ഈ നോട്ടീസും അജണ്ടയും പ്രചരണവും ഒക്കെ കേരയിൽ പദ്ധതിയെ കുറിച്ചുള്ള ജനങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റുന്നതിനുള്ള അത് നടപ്പിലാക്കുന്നത് ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടാക്കുന്നതിനുള്ള ഒരു സംവാദം എന്നാണ് പറഞ്ഞത് അതായത് ജനങ്ങളുടെ അഭിപ്രായം പ്രസക്തമല്ല വിലമറിച്ച് ജനങ്ങളെ കൂടുതൽ അടുപ്പിക്കുക എന്നതാണ് ലക്ഷ്യം ആർ വി ജി മേനോനിൽ അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു ആർ വി ജി മേനോൻ സൗമ്യമായി സ്നേഹത്തോടെ മാത്രമാണ് സംസാരിച്ചത് പക്ഷെ അദ്ദേഹം കാര്യമാത്ര പ്രസക്തമായ വിഷയങ്ങൾ ഉയർത്തിയപ്പോൾ മറ്റുള്ളവർക്ക് അത് ശരിയാണ് എന്ന് അംഗീകരിക്കേണ്ടി വന്നു ആകെപ്പാടെ ചർച്ചയിൽ സർക്കാരിന് അനുകൂലമായി കിട്ടിയത് ഒരു ഘടകം മാത്രമാണ് എന്തുകൊണ്ട് സ്റ്റാൻഡേർഡ് ഗേജ് എന്ന ചോദ്യത്തിന് ഉത്തരമായി അത് കേന്ദ്ര സർക്കാരിന്റെ നയമാണെന്ന് സുബോധ് കുമാർ ജയിൻ പറയുന്നു പിണറായിയുടെ കുറ്റമല്ല കേന്ദ്രത്തിന്റെ നയമാണ് എന്നാൽ ആ സുബോധ് കുമാർ ജയിൻ പോലും ഒരു കാര്യം പറഞ്ഞു ചെലവ് ഇവിടെയൊന്നും നിൽക്കില്ല കുറഞ്ഞത് ഇരുപത് ശതമാനം കൂടുതൽ അതായത് എൺപതിനായിരം കോടി തെറ്റാണ് ഇരുപത് ശതമാനം ആവണമെങ്കിൽ ഡി പി ആർ ശരിയാവണം ഡി പി ആർ ശരിയാണെന്ന് സുബോധ് കുമാർ ജയിൻ പോലും സമ്മതിക്കുന്നില്ല അപ്പോൾ ഡി പി ആറിലെ തട്ടിക്കൂട്ട് കണക്ക് തെറ്റാണ് നീതി ആയോഗ് പറഞ്ഞതാണ് ശരി അവിടെ തന്നെ പ്രശ്നമാകുന്നു രണ്ട് ഈ ഡി പി ആർ ഉണ്ടായത് എത്ര വർഷം മുമ്പാണ് അതിനുശേഷമുണ്ടായ വിലക്കയറ്റം കമ്പിക്കും സിമൻറ്റിനുമൊക്കെ ഇരട്ടിയിലധികം വിലയായിരിക്കുന്നു അപ്പോൾ തന്നെ ചിലവിരട്ടിയാകുന്നു മൂന്ന് അഞ്ചു വർഷം കൊണ്ട് പൂർത്തിയാക്കുമ്പോഴാണ് ഈ ചിലവ് എന്നാൽ ഇരുപത്തഞ്ച് വർഷമായാലും പൂർത്തിയാവില്ല എന്ന് വിദഗ്ദ്ധർ പറയുന്നു അപ്പോൾ അറുപതിനായിരം അല്ല ആറു ലക്ഷം കോടിയായാലും തീരില്ല അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം അതായത് ഇതിന്റെ സാമ്പത്തിക കണക്കുകൾ തെറ്റാണ് നിലവിൽ പറഞ്ഞിരിക്കുന്ന ചെലവ് കണ്ടെത്താൻ പോലും കാശില്ലാതിരിക്കവേ ഈ അധിക ചെലവ് കണ്ടെത്താൻ കഴിയില്ല എന്ന് വിമർശകർ പോലും സംബന്ധിച്ച സാഹചര്യം ഉണ്ടായി രഘുചന്ദ്രൻ നായരും അത് സംബന്ധിച്ചു പിന്നെ ജനകീയ എതിർപ്പിനെ തള്ളിക്കളയരുതെന്നും ജനങ്ങളോട് പരിഗണിച്ചുകൊണ്ട് മാത്രമേ അവരുടെ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് മാത്രമേ ഇത് മുമ്പോട്ട് പോകാവൂ എന്നുമാണ് ഇതിനെ അനുകൂലിക്കുന്നവർ പറഞ്ഞത് ഇതൊക്കെയാണ് ഇവിടുത്തെ സമരക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അനുകൂലിക്കാൻ വന്നവരും ജനങ്ങൾക്കൊപ്പം സർക്കാരിനെതിരായി അതായത് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നർത്ഥം അതിനൊക്കെ അപ്പുറത്തേക്ക് അതിനിർണായകമായ ചില ചോദ്യങ്ങൾ സൗമ്യമായി ആർ വി ജി മേനോൻ ഉയർത്തി ആ ചോദ്യങ്ങൾ ഈ വേദിയിൽ ആയതുകൊണ്ട് തന്നെ കേരളീയ ജനത ഏറ്റെടുത്തു ആർ വി ജി മേനോൻ ആദ്യം പറഞ്ഞത് എന്ത് വില കൊടുത്തും നടപ്പിലാക്കും എന്നതൊരു ഭീകരതയാണ് അതൊരു ഭീകര പ്രസ്താവനയാണ് പിന്നെന്തിനാണ് ഈ ചർച്ച നാലു വർഷം മുമ്പ് നടത്തേണ്ട ചർച്ച ഇപ്പോൾ എന്തു വില കൊടുത്തും നടത്തും എന്ന് പറഞ്ഞ് നടത്തുന്നത് എന്തർത്ഥം എന്നുള്ള ചോദ്യമായിരുന്നു ആദ്യത്തെ പ്രസക്തമായ ഇടപെടൽ അടിയുറച്ച വികസനവാദികൾക്ക് പോലും അംഗീകരിക്കേണ്ടി വന്ന ഒരു വാദം ആർ വി ജി മേനോൻ ഉയർത്തി അത് വളരെ പ്രസക്തമാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇതിനെ അനുകൂലിക്കുന്ന ചിലരുടെ വീഡിയോകളൊക്കെ കണ്ടു എൻ്റെ സ്ഥലത്തു കൂടി കല്ലിടുന്നതിൽ എനിക്ക് എതിർപ്പില്ല അവരെനിക്ക് നഷ്ടപരിഹാരം തരും അവർ കല്ലിടട്ടെ എനിക്ക് വികസനം വേണം എന്ന് വികാരഭരിതനായി പറയുന്ന ഒരാളുടെ വാക്ക് കേട്ടു അതടക്കം ഇതിനെ അനുകൂലിക്കുന്നവർ ഒക്കെ പറയുന്നത് വികസനം വേണം അതിനെ ചിലർ ഇരകളാവണം അവർക്ക് ഞങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കുമെന്നാണ് എന്നാൽ ആർ വി ജി മേനോൻ വളരെ പ്രസക്തമായ ഒരു നിർദ്ദേശവും ചോദ്യവും ഉയർത്തുന്നു അദ്ദേഹത്തിന് നിർദ്ദേശവും ചോദ്യവും ഒന്നാണ് എന്തുകൊണ്ട് നിലവിലുള്ള ലൈനിനെ വിപുലപ്പെടുത്തിക്കൂടാ അതായത് കേന്ദ്ര റെയിൽവേയുടെ നിലവിലുള്ള ലൈൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ലൈൻ ഉണ്ട് ആ ലൈൻ വളവ് നിവർത്ത് പ്രത്യേകമായി സ്പീഡ് ലൈനായി മാറ്റുക ഈ ചോദ്യമാണ് ഇതിൽ ഏറ്റവും പ്രസക്തമായ ചോദ്യം അപ്പോൾ അവർ പറയുന്നു കേന്ദ്ര സർക്കാർ റെയിൽവേ വികസനത്തിന് ഒരുപാട് സമയമെടുക്കുമെന്ന് തീർച്ചയാണ് ചിങ്ങുവനം മുതൽ ഏറ്റുമാനൂർ വരെ കൂടി വന്നാൽ ഇരുപത് കിലോമീറ്റർ അവിടെ പാത ഇരട്ടിപ്പിക്കാൻ മുപ്പത് വർഷമാണ് കേന്ദ്രത്തിന് വേണ്ടി വന്നത് ആ ചോദ്യം പ്രസക്തമാണ് അതിനുള്ള മറുപടി അതല്ല കേന്ദ്രവും കേരളവും ചേർന്നുള്ള കമ്പനിയാണല്ലോ അതുകൊണ്ട് നിലവിലുള്ള റെയിൽവേയുടെ സമാന്തരമായ ഈ ലൈൻ കേന്ദ്രവും കേരളവും ചേർന്ന് ഇതേ പണം മുടക്കി ചെയ്യുമ്പോൾ എന്താണ് തടസ്സം ഇതിന് തടസ്സമുണ്ടെങ്കിൽ മറ്റതിനും തടസ്സമില്ലേ നിങ്ങൾ പറയുന്നു സിൽവർ ലൈൻ അഞ്ച് കൊല്ലം കൊണ്ട് പൂർത്തിയാകുമെന്ന് എങ്കിൽ പിന്നെ ഈ പദ്ധതി അലൈൻമെൻ്റ് മാറുമ്പോൾ റെയിൽവേയുടെ ഭൂമിയുടെ കൂടി പോകുമ്പോൾ എങ്ങനെയാണ് വൈകുന്നത് അതുകൊണ്ട് ഈ പാത തന്നെ തിരഞ്ഞെടുക്കുക റെയിൽവേക്ക് ഇടുമ്പോൾ എപ്പോഴും ഏറ്റവും മെച്ചപ്പെട്ട സ്ഥലമാണ് തിരഞ്ഞെടുക്കുന്നത് അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഏറ്റവും കുഴപ്പമില്ലാത്ത ഭൂമിയിലൂടെയാണ് റെയിൽവേ ലൈൻ പോകുന്നത് അത് നിവർത്തുമ്പോൾ ചില പ്രതിസന്ധികൾ ഉണ്ടാവാം പക്ഷേ പൂർണ്ണമായും പുതിയ ഒരു പാതയിലൂടെ പോകുന്നതിനേക്കാൾ നല്ലത് അത് നിവർത്തുന്നതാണ് മാത്രമല്ല മലബാറിൽ ഇതിപ്പോഴും റെയിൽവേ ലൈനിലൂടെയാണ് പോകുന്നത് അപ്പോൾ പിന്നെ അത് തിരുവിതാംകൂർ വരെ ആക്കിയാൽ എന്താണ് തടസ്സം ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് ഈ റെയിൽവേ ലൈനിനെ സമീപത്ത് താമസിക്കുന്നവരെ ഇറക്കി വിടാൻ എളുപ്പമാണ് കാരണം അവർ ഇതിനോടകം ഈ വികസനത്തിന് ഇരയായവരാണ് അവർ ഈ ട്രെയിനിൻ്റെ ശബ്ദം കേട്ട് താമസിക്കുന്നവരാണ് അവർ ഈ നാടും അടുത്തവരാണ് അതുകൊണ്ട് അവരോട് ഇറങ്ങിപ്പോകൂ എന്ന് പറഞ്ഞാൽ അവർക്ക് മറ്റുള്ളവരോട് പറയുന്നതിനേക്കാൾ എളുപ്പമാണ് മറ്റുള്ളവരോട് പറയുമ്പോൾ അവർക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലമാണ് വില കൂടിയ സ്ഥലമാണ് ഈ റെയിൽവേ ലൈൻ കടന്നു പോകുന്നതിൻ്റെ പരിസര പ്രദേശത്തെ സ്ഥലത്തിന് വിലക്കുറവാണ് ഈ നിരന്തരമായ ചൂളം വിളി കേട്ടാണ് അവർ ഉണരുന്നതും ഉറങ്ങുന്നതും അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മാറ്റി തന്നാൽ അവർ സംതൃപ്തരാണ് അതുകൊണ്ട് ഭൂമി ഏറ്റെടുക്കുന്നതിന് നിരക്ക് കുറവാണ് എതിർപ്പ് വളരെ കുറവായിരിക്കും എന്ന് മാത്രമല്ല ഏറ്റെടുക്കേണ്ട ഒഴിപ്പിക്കേണ്ട വീടുകളുടെയും ഭൂമിയുടെയും അളവും കുറവായിരിക്കും ഇതിനേക്കാൾ പ്രധാനപ്പെട്ടത് നിലവിലുള്ള ലൈനിൽ സമാന്തരമായി പണിയുമ്പോൾ ചെലവ് കുറയും ഇത് തന്നെയാണ് ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന ജനകീയ ആശയം ഈ ആശയത്തോടെ എല്ലാവരും അംഗീകരിക്കുന്നു അനുകൂലിക്കാൻ വന്നവരും വികസനത്തിനെതിരല്ല ഇത്തരം ഒരു ആശയത്തോട് അവർക്കും എതിർപ്പില്ല അവർ സർക്കാരിനോട് പറയാമെന്ന് മോഡറേറ്റർ പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ സർക്കാർ പിടിവാശിയിലൂടെ നടത്താൻ ശ്രമിക്കുന്നത് ഒരു കൊള്ളയാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ആർ വി ജി മേനുവിനെ ബിഗ് സല്യൂട്ട്